ഇറക്കൽ പഠിച്ചു പിന്നെ വെട്ടാൻ പോവില്ല. ഇറക്കൽ പഠിച്ചാലേ നോങ്ക് വിൽക്കാൻ പോവില്ല. അങ്ങനല്ലേ നുങ്ക് വെക്കല് പറഞ്ഞു കഴിഞ്ഞാ എവിടെയെങ്കിലും നമ്മള് ഒരു സമാധാനായിട്ട് പോയിരിക്കല്ലേ. നേരത്തെ നുങ്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന പിന്നെ എന്താ ഒരു സമാധാനം ഉണ്ടാവുക? അന്ന് മേലത്തെ ഒരു തണ്ട് പിടിച്ചോ, കാല് ബലത്തിൽ നിന്നോട്ടെ, മേലത്തെ ഒരു തണ്ട് പിടിച്ച്. ഏയ് ഒന്നും ചെയ്യണ്ട, ഇജ്ജമ്മ ബലത്തിൽ നിന്നാ മതി. മേലെ പിടിഞ്ഞൊരു കൈയോട്ട് തേങ്ങ ഇട്ടോക്ക, അടിത്തണ്ട് പിടിക്കണ്ട. അങ്ങനെ ആ വലിച്ച കൈയോണ്ട് വലിച്ചാ മതി. അപ്പൊ അറിയാതെ കേറി തേങ്ങ ഇട്ട് പറയാം. ഇങ്ങോട്ട് വലിച്ചാ മതിയായി. അങ്ങനെ തന്നെ അങ്ങനെ വലിച്ചോ. അങ്ങനെ തന്നെ പറ്റുന്ന ഇട്ടാ മതി. അതേമാതിരി അപ്പുറത്ത് അടി അത് എത്തണ്ട, വേണ്ട കുഴപ്പമില്ല. അണക്കിങ്ങനെ മെല്ലെ തിരിയ, ഇങ്ങനെ തിരിഞ്ഞോക്കാൻ വന്ന്. ഇതുമ്മ പിടിച്ച്, ഇതുമ്മ പിടിക്ക്, ഇതുമ്മ പിടിക്ക്, ഇതുമ്മ പിടിച്ചല്ല കളി, തെങ്ങുമ്പല്ല. ഇനി മെല്ലെ അങ്ങോട്ട് തിരിഞ്ഞോ, ലൂസാക്കിട്ട്. അങ്ങനെ തന്നെ അങ്ങനെ മെല്ലെ തിരിഞ്ഞോ. അങ്ങനെ തന്നെ ആ മതി. പറ്റില്ലെങ്കിൽ വേണ്ടാണ്ട് ഇറങ്ങിക്കഴിഞ്ഞ ഞാൻ കയറി ഇട്ടോട്ട്. ആ വേണ്ട, വെത്തിന് കുറച്ചുകൂടി കേറ്. പിന്നെ ഈ കുറച്ചുണ്ടി കേറ്, അപ്പൊ കയ്യെത്തു. നേരെ തന്നെ കേറ്, അല്ല അങ്ങനെ തന്നെ കേറ്. അത് സാറല്ലേ, കുറച്ച് കേറ്, ഞാൻ പറയാനാണ്. കേറ് കേറ്. ഇനിയിപ്പൊ അങ്ങനെ വന്നാലേ കുറച്ചുകൂടി കേറിയിട്ട് അണക്ക് കുരല് മാറിയാണ്. ഞാൻ എട്ട് കണ്ടില്ലേ, ആ രണ്ടു കുറവും ടൈറ്റ് ചെയ്താൽ ഞാൻ അണക്കാവുമ്പോ ചവിട്ടിട്ട് നേരെ കേറാം. ഇറങ്ങി അങ്ങനെ മെല്ലെ ഇറങ്ങി. ലൂസന്നെ ലൂസന്നെ അങ്ങനെ ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ, കുഴപ്പല്ല. ഇറങ്ങി തപ്പില് വരിക. അണക്ക് പറഞ്ഞാൽ രണ്ടോ മൂന്നോ പന കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല തേങ്ങ ഒരു പന കയറുകയാണെങ്കിൽ ആരും നോക്കണല്ലോ അല്ലേ. നിങ്ങള് തേങ്ങടാൻ പോണില്ലേ? പഠിക്കുന്നുണ്ടിരിക്കാ, ഫസ്റ്റ് തന്നെ പരിചയം വരെ കേറുന്നു. ഇങ്ങനെ ചെറിയ ഇങ്ങനെയുള്ള തെങ്ങുമ്പോൾ കയറി സുഖം ഉണ്ടാവും രമേശ്. അതിന്മേ അതിന്മേ കയറാൻ ബുദ്ധിമുട്ടാ. ശരിയായിട്ടോ ഇറങ്ങലും ക്ലിയറായി. അങ്ങനെ തന്നെയാണ്. ആദ്യം സുബൈറിന് ഇട്ട് കൊടുക്കും. ഞങ്ങളുടെ സുബൈർ കാണട്ടെ. അല്ല അങ്ങനെയല്ല, ഈ സാധനം ഇതിനെ മേടിക്കുക.